അതിരാണിപ്പാടത്തിന്റെ മനോഹാരിതയും ഇലഞ്ഞിക്കൽ തറവാടുമെല്ലാം ചേർന്ന് കാഴ്ചയുടെ നിറവസന്തം തീർക്കുകയാണ് എസ് കെ പൊറ്റക്കാട് ഹാള്. ലോകസഞ്ചാരിയായ ജ്ഞാനപീഠ നേതാവ് എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ചാണ് കഥയിലെ പ്രസക്ത ഭാഗങ്ങൾ ചുമർ ചിത്രങ്ങളായി പരിണമിച്ചത്. എസ് കെ പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രത്തിലെ ഒരു കൂട്ടം ചിത്രകലാകാരന്മാരാണ് ചിത്രാവിഷ്കരണത്തിന് പിന്നിൽ. സാംസ്കാരിക കേന്ദ്രത്തിലെ മ്യൂറൽ പെയിന്റിംഗ് വിഭാഗം അധ്യാപകൻ കെ ആർ ബാബുവിന്റെ ശിക്ഷണത്തിൽ 45 പേർ 3 മാസം കൊണ്ടാണ് ഈ കഥാചിത്രങ്ങൾ പൂർത്തിയാക്കിയത്. നോവലിലെ പ്രസക്ത ഭാഗങ്ങൾ കഥ പറയും പോലെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. സഹപാഠിയായ സെറീന സുധാകരന്റെ ഓർമ്മ നിലനിർത്താൻ കൂടിയായിരുന്നു ഈ ചിത്രരചനാ ദൌത്യം. സാംസ്കാരിക കേന്ദ്രത്തിന്റെ 3-ാം നിലയിലാണ് ആക്രിലിക് നിറങ്ങളിൽ ചിത്രങ്ങൾ തീർത്തിരിക്കുന്നത്. നോവലിന്റെ സുവർണ ജൂബിലി നിമിഷത്തിൽ എസ് കെ പൊറ്റക്കാടിനുള്ള സമർപ്പണം കൂടിയാണ് ചുമർ ചിത്രങ്ങളെന്നാണ് അധ്യാപകനായ ബാബു പറയുന്നത്. വിവിധ പരിപാടികൾ സാഹിത്യ അക്കാദമിയുടെ പ്രോഗ്രാം, അപ്പൊ അതോടനുബന്ധിച്ച് നടന്നപ്പോഴാണ് ഇങ്ങനൊരു ആശയം ചെയ്യാം എന്ന് തീരുമാനിച്ചത്. അപ്പോ അതിനൊരു സ്പോൺസറെ ആദ്യം ഞങ്ങൾ തന്നെ അന്വേഷിച്ചത്, കാരണം വളരെ ചെലവേറിയൊരു കാര്യം. അപ്പൊ ഇവിടെ തന്നെ പഠിച്ച സറീന സുധാകർ, സറീന സറീന ഹസ്ബൻഡ് ആണ് ഇതിന് മുന്നോട്ട് വന്നത്. അന്ന് തന്നെ ഞങ്ങൾ ആരംഭിച്ചതാണ്. ഏകദേശം 3 മാസക്കാലം എടുത്ത് 45 ചിത്രകാരന്മാരും ചിത്രകാരികളും, കൂടുതലും ചിത്രകാരികളാണ് ഇതിൽ പങ്കെടുത്തത്. അങ്ങനെ എസ് കെയുടെ പ്രധാനപ്പെട്ട ഒരു കൃതി, അതായത് ജ്ഞാനപീഠം കിട്ടിയ ഒരു കൃതി തന്നെ എഴുതിട്ട് അതിലെ പ്രധാനപ്പെട്ട 2 തറവാടുകളാണ്, ഒന്ന് എലഞ്ഞിപ്പോയിൽ തറവാടും അതിരാണിപ്പാടും. ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് കൂടുതലും ഈ ചിത്രം വരച്ചത്. അതോടൊപ്പം തന്നെ അതിൽ ഒരു പ്രധാന അവസാനത്തിലൊരു അധ്യായമുണ്ട്, അതിരാണിപ്പാടമേ വിട എന്നുള്ളത്. അതൊരു എലവുമരം, ആ എലവുമരത്തെ ആസ്പദമാക്കിയിട്ടാണ് ആ ഒരു ചിത്രം വരച്ചത്. അങ്ങനെ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ചേർത്തിട്ടാണ് ഈ മാറ്റിയത്. ഇതിൽ ഞങ്ങൾ 45 പേര് പല പല സമയങ്ങളിലായിട്ട് അല്ലെങ്കിൽ 2 ദിവസം മുതൽ ഒട്ടേം വരെ പങ്കെടുത്തവരുണ്ട്, 2 ദിവസം പങ്കെടുത്തവരുണ്ട്. അങ്ങനെ ഇവിടെ ഒരു ക്യാമ്പ് പോലെയായിരുന്നു ഞങ്ങളത് വർക്ക്ഷോപ്പ്. ഇവിടെ ഭക്ഷണവും അതുപോലെ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോ സമയങ്ങളിലും ട്രെയിനിൽ ചെയ്യാം. 3 മാസക്കാരം പൂർണ്ണമായി തന്നെ പങ്കെടുത്തു എന്ന് പറയും. ഏകദേശം ഒരു 1500-2000 സ്ക്വയർ ഫീറ്റോളം ഏരിയയിൽ ഈ ചിത്രം വ്യാപിച്ചു കൊടുക്കുന്നത്. ഇതുകൂടാതെ അതിന്റെ പില്ലറുകൾ, ഇത് ട്രഡീഷണൽ ആയിട്ട് വീരാളിപ്പെട്ട് എന്ന് പറയുന്ന ട്രഡീഷണലിന്റെ ഡിസൈൻസ് ആണ് ഇതിന്റെ താഴ്ഭാഗത്ത് ചേർന്നത്. അതിന് മുകളിലാണ് പിന്നെ ഈ നോവലിനെ ആസ്പദമാക്കിയുള്ള ചിത്രങ്ങൾ മാറ്റി. അക്രലിക് കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത്. അക്രലിക് കളർ ഉപയോഗിച്ചിട്ട് ചുമരിലാണ് ഇത് ചെയ്തത്. പ്രത്യേകം ഇതിന് 2-3 ഫോട്ടോ പിന്നെ ഇത് ചെയ്തു, ജനലുകളൊക്കെ മറച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ചുമര് ബ്ലാസ്റ്റ് ചെയ്തു. അതിന് ശേഷമാണ് ചിത്രം അക്രലിക് കളർ ഉപയോഗിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.